വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് പാക്കേജുകളും പണിക്കൂലിയിൽ വൻ ഇളവുകളും. സ്വാഗതം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക്. കേരള ഗോൾഡൻ ഡയമണ്ട്സ് വടക്കേക്കാട്. പൊന്നാനി ഹാർബറിൽ 30,000 ടൺ മണൽ അപ്രത്യക്ഷമായത് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഗൂഢാലോചനയുടെ ഫലമാണെന്ന് നജീബ് കാന്തപുരം MLA ആരോപിച്ചു. പൊന്നാനി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച നിശാസമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതെന്ത് മാന്ത്രികമാണ് ഇവിടെ നടന്നത് എന്ന് അറിയാനാണ് യൂത്ത് ലീഗിൽ പന്തലി കെട്ടി ജനങ്ങളോട് സംസാരിക്കുന്നത്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നത് തന്നെ പിൻവാതിലൂടെ പലതും തട്ടിയെടുക്കാനാണ്. ജനങ്ങളുടെ വിഭവങ്ങൾ, ജനങ്ങളുടെ അവകാശങ്ങൾ, ജനങ്ങളുടെ താല്പര്യങ്ങൾ, അതെല്ലാം എങ്ങനെയാണ് പിറകിലൂടെ കൊണ്ടുപോകാൻ കഴിയുക എന്ന് വിദഗ്ധമായി ആലോചിക്കുന്ന ഒരു ഭരണകൂടവും അവരുടെ പാർട്ടിയുമാണ് ഇന്ന് കേരളത്തിന് വലിയ ഭീഷണിയായി നിലകൊള്ളുന്നത്. പൊന്നാനി തുറമുഖത്തെ മണൽ കൊള്ളക്കെതിരെ കൃത്യമായ അന്വേഷണം നടക്കണമെന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പൊന്നാനി തുറമുഖത്തെ മണൽ കടത്ത സമഗ്രമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് മുന്നിട്ടിറങ്ങുമെന്നും യൂത്ത് ലീഗ് പ്രതിഷേധ സമരസംഗമത്തിലൂടെ ആവശ്യപ്പെട്ടു. പൊന്നാനി ചമ്രോട്ടം ജംഗ്ഷനിൽ നടന്ന നിശാസമരം വൈകിട്ട് 4 മണിക്ക് ആരംഭിച്ച് അർദ്ധരാത്രി 12 മണി വരെ നീണ്ടുനിന്നു. പൊന്നാനി നിയോജക മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷബീർ VM അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി നൌഷാദ് മണ്ണിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് കോക്കൂർ, യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാഫക്കി തങ്ങൾ, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി KC ഷിഹാബ്, മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാനവാസ് വട്ടത്തൂർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VK ഷാഫി, MSF ദേശീയ സെക്രട്ടറി ഷമീർ ഇടിയാട്ടേൽ, MSF സംസ്ഥാന സെക്രട്ടറി അഷ്ഹർ പെരുമുക്ക്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഫർഹാൻ VM, അഡ്വക്കേറ്റ് KA ബക്കർ, CK അഷ്റഫ് എന്നിവർ സംസാരിച്ചു. NCV ന്യൂസ്, പൊന്നാനി.